ഹലോ, അപ്പൊ നമ്മള് ഇപ്പോഴും ഉള്ളത് വയനാട് തന്നെയാണ്. അപ്പൊ ഇവിടെ അറിയാലോ പ്രോഡൻസ് റെക്സ്. നമ്മള് നമ്മുടെ ഷോയുടെ വീഡിയോ എല്ലാം ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഞാനാണെങ്കിൽ ദൂരെ നിന്ന് ഇങ്ങനെ ഇവിടെ ഓടിച്ചുകൊണ്ട് വരുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇവർക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് ഇതെല്ലാം. അപ്പൊ നമുക്ക് ഇവിടെ മുതലാളിയെ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാം. അപ്പോ ഇദ്ദേഹമാണ് നമ്മുടെ റെക്സിന്റെ മുതലാളി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് വിവേകൻ എന്നാണ്. ഇദ്ദേഹത്തിന്റെ അയ്യനുണ്ട് മെൽവിൻ. സ്ഥലത്തില്ല, പുള്ളി പുറത്തു പോയേക്കാണ്. രണ്ടുപേരുടെ ഷോയ്ക്ക് വന്നത്. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങൾ ആദ്യം പറ പരിപാടികളൊക്കെ. അപ്പൊ ഇവളുടെ കാര്യം പറഞ്ഞ പുത്തനായിട്ടുള്ള വിശേഷങ്ങൾ ഇവിടെ എല്ലാരും എന്റെ ചാനലുള്ളവർക്കും അറിയാം. കാരണം ഷോയിലൊക്കെ കണ്ടുള്ളതാണ്. അപ്പൊ ഇവിടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ലിറ്റർ ഒക്കെ ഇപ്പൊ ഉടനെ വേറെ ഇറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷോയൊക്കെ കഴിഞ്ഞ ലിറ്റർ ഇറങ്ങിയായിരുന്നു. അങ്ങനെയാണ്. അപ്പൊ നമ്മള് സത്യം പറഞ്ഞ ഇവരുമായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. കമ്പനിയാന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ലിറ്റർ ഇവള് കാരണമാണ്. സത്യം പറഞ്ഞാല് കാരണം ഫസ്റ്റ് അർജുൻ എന്ന് പറഞ്ഞ മേലുമായിട്ട് അല്ലയോ നല്ല ലിറ്റർ ആണ്. അതിന്റെ പപ്പീസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ചെയ്തത് ഏതുവട്ടായിരുന്നു? പിന്നെ നമ്മള് സിംബേല് ചെയ്ത് പപ്പി ഇറങ്ങി. ഓക്കെ ഓക്കെ. അപ്പൊ അവർക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് ഇത് ഈ കാണുന്നത്. ഏ, ഞാൻ ക്ലോസ് കാണിക്കാം. അപ്പൊ ഇതാണ് ഒന്ന് ജി എസ് ടി സ്പെഷ്യാലിറ്റി ഷോ ഇരിങ്ങാലക്കുടയിൽ, മറ്റേത് കോഴിക്കോട്. പിന്നെ ഷോയിലൊന്നും ഇറങ്ങിയിട്ടില്ല. റെക്സ് ആകെ ഇറങ്ങിയത് രണ്ട് ഷോയിലാണ്. ആ രണ്ട് ഷോയിലും വിന്നിങ് അടിച്ചിട്ടുണ്ട്. ക്ലാസ് സെക്കൻഡ് അല്ലേ? ഓക്കെ ഓക്കെ. വി ടു വി ഫോറും. ഓക്കെ ഓക്കെ ഓക്കെ. ജമഷപ്പേഡിൽ അതോ ട്രെയിനിങ് ഒന്നും ഇല്ലാതെ? ഓക്കെ. ആ ഇപ്പൊ റെക്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, റെക്സ് ഞാൻ കണ്ടത് വെച്ച് നല്ല ലോങ് കോട്ട് ആയിട്ടുള്ള ഏറ്റവും നല്ല ബീച്ച്. ഇവിടെ ലൈൻസ് ഏതാ? ലൈൻസ് വന്നിട്ട് വേഗസിന്റെ ലൈൻസ് ആണ്. ആ ഫോർത്ത് ജനറേഷനിലാണ് വേഗസ് വരുന്നത്. ഓക്കെ ഓക്കെ. വേൾഡ് ചാമ്പ്യന്റെ. ഓക്കെ ഓക്കെ. വലിയ ലൈൻസ് ഒന്നും ഇല്ല, പക്ഷെ നല്ലൊരു പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറാണ്. നല്ല ലോങ് കോട്ടാണ്. പിന്നെ നമ്മുടെ ഈ കണ്ടീഷൻ അവൾ നിൽക്കുകയും ചെയ്യും അല്ലെ? നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും. പപ്പീസിന്റെ മെയിൻ ഞാൻ കണ്ടിരിക്കുന്നത്. ആ പപ്പീസിന്റെ ഡിമാൻഡ് അല്ലേ ഇവളുടെ? പപ്പീസിന്റെ ഡിമാൻഡ് ഉണ്ട്. കേരളത്തിൽ ഏത് ക്ലൈമറ്റിൽ ചെന്നാലും ഇവളുടെ പപ്പീസ് ലോങ് കോട്ടായിരിക്കും. ഉറപ്പ് പറയാൻ കൊടുക്കാൻ പറ്റും. അപ്പോ റെക്സ് ഇപ്പൊ ഫുഡൊക്കെ എന്താ കൊടുക്കുന്നത് റെക്സിന്? ഞങ്ങള് റോമീറ്റും. റോമീറ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. റെക്സ് എന്നെ ഓർമ്മയുണ്ടോ? ഓക്കെ, എന്നെ ഓർമ്മയുണ്ടോ? വന്നപ്പോ തന്നെ എന്നെ സ്മെല് ചെയ്തായിരുന്നു കേട്ടോ. ഞാന് ആ സമയത്തൊക്കെ കുറച്ചൊന്ന് ഓടിച്ചതും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ അന്ന് നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ, കിട്ടോ ഇല്ലയോ? ഞാൻ ഓടിച്ചോക്കിട്ട് പറഞ്ഞു, കിട്ടുമെന്ന് പറഞ്ഞു. നൈസായിരുന്നു എന്തായാലും അത്. പിന്നെ കുറെ ഡോഗ്സിന്റെ കൂടെ തന്നെ അന്ന് നൈറ്റ് വരെ ഉണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? പിന്നെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അത് തന്നെ. ഓക്കെ ഓക്കെ. അടുത്ത അന്ന് അടുത്ത് വന്നപ്പോ കൊണ്ടുപോയി. ഓക്കെ. അപ്പൊ റെക്സിന്റെ വിശേഷങ്ങൾ ഇത്ര. നമുക്കൊരു കാര്യം അടുത്ത ആളെ കണ്ടാലോ. അപ്പൊ നമ്മള് റെക്സിനെ കണ്ടു. റെക്സിന്റെ കൂടുതലുള്ള ആൾക്കാരാണിത്. ഇവരുടെ പേരെന്താ? എത്ര വയസ്സുണ്ട്? ഇപ്പൊ മൂന്ന് വയസ്സായിട്ടുണ്ട്. ലിറ്റർ? ലിറ്റർ രണ്ടെണ്ണം കഴിഞ്ഞു. രണ്ട് ലിറ്റർ കഴിഞ്ഞു. അത് ഒന്ന് ഹെക്ടറിലും ഒന്ന് റമോയിലും. അപ്പൊ ഇവൻ? ഇവൻ ഗുണ്ടാബാദ് ഫാനിനോന്റെ സണ്ണാണ്. ഇവന്റെ പേര്? റിച്ചാർഡ്. റിച്ചാർഡ്. ഓക്കെ ഓക്കെ. ഗുണ്ടാബാദ് ഫാനിനോടെ സണ്ണാണ്. സണ്ണാണ്. എത്ര വയസ്സുണ്ട്? ഇനിയിപ്പോ രണ്ടര വയസ്സ് അടുത്തായി. രണ്ടര വയസ്സായിട്ടുണ്ട്. ലോങ് കോട്ടാണ്. ഷെഡിങ്ങിലാണോ? ലോങ് കോട്ടാണ്. ഇപ്പൊ ഷെഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം? ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു രണ്ടാഴ്ച ആയി. ചെന്നൈയിലാണ്. അതെ അതെ. അപ്പൊ രണ്ടുപേരും തന്നെ ഞങ്ങളെ കമ്പനിയാണല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനിയിപ്പോ ഡോക്സിൽ ഇപ്പം എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെച്ചാല് നമ്മള് വലിയ ഇമ്പോർട്ട് പരിപാടിക്കൊന്നും പോണില്ല. നമ്മള് ഒരു ഇടയില് അതിന്റെ രണ്ടിന്റെ ഇടയിൽ നിന്നിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ലോങ് കോട്ടിനോടാണ് താല്പര്യം? ലോങ് കോട്ട് മാത്രം. ഞങ്ങളിപ്പോ 10 കൊല്ലമായി. 10 കൊല്ലമായി തുടങ്ങി. നമ്മള് ഗോപിയേട്ടന്റെ അടുത്തുനിന്ന്. അതും നല്ല ഇത്ര ക്വാളിറ്റി ഒക്കെ ഉള്ള ഡോഗ് തന്നെയാണ്. ആദ്യം എടുത്ത ഷോർട്ട് കോട്ടായിരുന്നു. പിന്നെ ടേസ്റ്റ് മാറിയല്ല. അത് റെഡായി പോയി. അത് കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണം വന്ന് ഓട്ടോ ബൈ ചാൻസ് അത് ലോങ് കോട്ടായി പോയി. പിന്നെ അത് വലുതായി കഴിഞ്ഞപ്പോ നമ്മള് അതിനെ കണ്ട് ഒരു ത്രില്ലടിച്ച് പിന്നെ റെക്സിനെ കൊണ്ടുവന്നു. കണ്ടീഷൻ ആയിട്ട് ഒന്ന് സിംബാന്റെ കുട്ടിയാണ്.
ഒന്ന് ലിഥിയത്തിന്റെ ലൈൻസ് ഉള്ളത്. അവളെ ഷോ ചെയ്യാൻ പറ്റയില്ല, നമ്മളെ ട്രെയിനിങ് എടുത്തിട്ടൊന്നും ഇല്ല. അതെ കുഴപ്പമില്ല. അപ്പൊ ഷോ ചെയ്യാൻ റെക്സിനോടാണ് നമ്മളെല്ലാം അറിഞ്ഞു തുടങ്ങി. റെക്സാണ് നമുക്ക് ഇച്ചിരി പേരൊക്കെ കൊണ്ട് തന്നിട്ടുള്ളത്. റെക്സിനെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടല്ലോ കൊടുക്കാൻ സാധ്യത കുറവാണ്. അപ്പം അനിയനായിരുന്നു കൂടുതലും നോക്കുന്നത് അല്ലേ? ഞങ്ങള് രണ്ടാളും ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരെ പെട്ടെന്ന് പോയി. ഇടയ്ക്ക് നിർത്തുന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അതെ അതെ, നമുക്ക് വേറെ ഒരു മെയിൽ ഉണ്ടായിരുന്നു, അതങ്ങ് അതിന് ടിക് ഫീവർ വന്ന് ഡെഡ് ആയി പോയി. അപ്പൊ അവനങ്ങ് പോയതോടെ നമ്മള് ഒറ്റ ഡൗൺ ആയി പോയി. പിന്നെ ഒരു മാക്സ് ഉണ്ടായിരുന്നു, അതിനെ കൊടുത്തു. എങ്ങനെയാണ് കാര്യങ്ങൾ വന്നത്? ഇപ്പൊ ടോട്ടൽ എത്ര ഡോഗ് ഉണ്ട്? നമുക്ക് ആറ് ഡോഗ്സ് ഉള്ളു. കാണിച്ചേക്കുന്ന മൂന്നേരെ കാണിച്ചു. വേറെന്തെങ്കിലും പറയണ്ടോ? എന്താ പറയാ.